ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും, അതുകൊണ്ട് ആവർത്തിക്കുമ്പോഴൊന്നും തോന്നരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമല്ലേ സ്വർഗത്തിലൊക്കെ ചെല്ലുമ്പോഴും യേശുവിനെ കാണണം. അതിനല്ലേ നമ്മൾ നിത്യതയെ പോകുന്നത്, യേശുവിനെ കാണണം. ഞങ്ങൾ വാസുമാർ തന്നെ പറയാറുണ്ട്, അവിടെ തങ്കത്തിരുവീതിയുണ്ട്, സ്വർഗം ഇങ്ങനെയാണ്. അത് ബൈബിളിലൊക്കെ ഉള്ള കാര്യമാണ്. മനോഹരമാണ് സ്വർഗം, വിവരിക്കാനാവാത്തൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് നമ്മുടെ പ്രവൃത്തിക്കടുത്തടുത്ത കിരീടങ്ങൾ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഈ ഒത്തിരി കിരീടമൊന്നും വേണമെന്നില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ഒത്തിരി കിരീടം, ഒന്നാമത്തെ കാര്യം എനിക്ക് ഞാൻ അതിന് തക്കതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വല്ല പഴയ കിരീടം വല്ല അവിടെ കിടപ്പുണ്ടേ വരണം, ആ ഇരിക്കട്ടെ, ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ മതി. താഴ്മ കൊണ്ട് പറഞ്ഞല്ലേ, നമുക്കിപ്പോൾ കിരീടം അവിടെ ഒരു വിഷയമല്ല. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ കൂടെ കിരീടം എടുത്തേച്ച് എനിക്ക് കിരീടമില്ല, എനിക്ക് അതിനകത്തൊരു കോംപ്ലക്സ് ഒന്നും തോന്നില്ല. കാരണം നമ്മൾ ചെല്ലുന്നത് യേശുവിനെ കാണാനാണ്. കിരീടത്തെക്കാൾ വലുതായി യേശു, അതാ കാര്യം. മറ്റെന്തിലും വലുതായി യേശു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ഹിന്ദുക്കളെക്കുറിച്ച് പഠിച്ചാൽ അവരും പറയാറുണ്ട് ഈ കൃഷ്ണ ദർശനം അല്ലേ, ആ കൃഷ്ണൻ്റെ ദർശനം കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് യേശുദാസ് ഒരു പാട്ടിൽ പാടുന്നുണ്ട്, ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണും, ഗോപുരവാതിൽ. അതൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എല്ലാ മതസ്ഥർക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഈ മുഹമ്മദിനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു, അനസ് എന്നാ പേര്. ഈ അനസ് ഒരു ദിവസം പോവാം, മുഹമ്മദ് ഇങ്ങനെ പോയതിൻ്റെ പുറകെ. എന്താണെന്നറിയോ, മുഹമ്മദ് ടോയ്ലറ്റിലിരിക്കുന്നു ഒന്ന് കാണണോ. ഇത് ഹദീസിലുള്ള കാര്യമായി പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ മുഹമ്മദിൻ്റെ വിസർജസ് പോലും പവിത്രമാണെന്ന് അവർ കരുതുന്നു. മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ യൂറിൻ അയാളൊരു പാത്രത്തിൽ മൂത്രമൊഴിച്ചു, അതെടുത്ത് കുടിച്ച ഒരു സ്ത്രീക്ക് രോഗശാന്തി കിട്ടി. അതെ, മുഹമ്മദിൻ്റെ രക്തം ഒരു മനുഷ്യനെ കുടിപ്പിച്ചപ്പോൾ ആ മനുഷ്യന് തേനിൻ്റെ രുചിയും കസ്തൂരിയുടെ സുഗന്ധവും അനുഭവപ്പെട്ടു. ഇങ്ങനെ ഞാൻ സംക്ഷേപിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം. ഒരിക്കലും ഇസ്ലാമിലെ ദൈവം അള്ളാഹു അല്ല, മുഹമ്മദാണ്. നിങ്ങളുടെ ഇസ്ലാമിൻ്റെ പ്രഭാഷണം കേൾക്കുക, അത് മുഴുവൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ, അദ്ദേഹം അങ്ങനെ ചെയ്തു, അദ്ദേഹം ഇങ്ങനെ ചെയ്തു മാത്രം. ദൈവത്തെക്കുറിച്ച് പരാമർശമില്ല. പാകിസ്ഥാനിൽ നിങ്ങൾ അള്ളാഹുവിനെ വിമർശിച്ചാൽ നിങ്ങൾക്കൊരു താക്കീത്, കോടതി വെറുതെ വിടും താക്കീത്. മുഹമ്മദിനെ വിമർശിച്ചാൽ തലവും. ആരാണ് ദൈവം? ഈ മതവും വിശ്വാസവും ക്രൈസ്തവരായ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ അരികിലേക്ക് വന്നിട്ട് നമ്മെ വെല്ലുവിളിക്കുന്നു, നമ്മെ വിമർശിക്കുന്നു, നമ്മുടെ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമായി ഹൈലി എഡ്യൂക്കേറ്റഡായ നമ്മുടെ കുട്ടികൾ, ഡോക്ടർമാർ, മറ്റു പല നിലവാരങ്ങളിൽ പഠിക്കുന്ന നല്ല കുട്ടികൾ ഈ പഠനം നടത്തിയ അനന്തരം നമ്മൾ കഷ്ടപ്പെട്ട് ലോൺ വെക്കി എടുത്ത് എഞ്ചിനീയറിങ്ങിന് വിട്ടാ, നഴ്സിങ്ങിന് വിട്ടാ, ഡോക്ടറാകാൻ വിട്ടതാ, അവൾ പർദ്ദയണിഞ്ഞ് അക്ബർ സാഹിബിൻ്റെ അക്ബർ പിന്നെ സത്യസരണിയിൽ പോയി പഠിച്ച് അവിടുന്ന് അഫ്ഗാനിൽ ആടിനെ തീറ്റാൻ പോകുന്നു. അവളെ പ്രണയിച്ച പുരുഷനല്ല കിട്ടുന്നത്, ഒടുക്കം നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് ഇവളായിത്തീരുന്നു, കൈവിട്ടു പോകുന്നു. ഒന്നും രണ്ടും സംഭവമല്ല, ഞങ്ങൾ ബാലാപിതാവ് ഈ സംഭവം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ബാലാപിതാവിനെ പോലെ ഒരാൾ ആലോചിക്കാതെ പറയില്ല, വാക്കിന് വില കൊടുക്കേണ്ടി വരും. വസ്തുതയാണത്. ബാലാപിതാവ് ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് ഒരു എക്സ് മുസ്ലിമായ ഷാരോൺ സാപ്പിയനാണ്. ഈ ജിഹാദ് ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ കുട്ടികളെ മാത്രമല്ല നമ്മുടെ ബിസിനസ്സുകൾ മുഴുവൻ അടിച്ചു മാറ്റുന്നു, നമ്മെക്കൊണ്ട് അശുദ്ധമായത് ഭക്ഷിപ്പിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, വിശുദ്ധ തിരുവെഴുത്തും യേശു ക്രിസ്തു എന്തു പഠിപ്പിച്ചോ അതിന് കടക വിപരീതം മനുഷ്യരാശിയെ കൊണ്ടുപോകുന്നു. ഒരു ശിലായുഗ സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു, പുരുഷാധിപത്യത്തിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു. പുരുഷാധിപത്യം മാത്രമല്ല, പുരുഷൻ്റെ ഇച്ഛകളെ സാധൂകരിക്കാൻ ദൈവം ഉണ്ടാക്കിയ ഉപകരണമാണ് സ്ത്രീ. അതിൻ്റെ ഭാഷ പോലും പറയാൻ കൊള്ളൂല. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലുക. ഇതാണ് ഖുർആനിൽ അവതരിക്കുന്ന ആയത്തുകൾ. സ്ത്രീ കൃഷിയിടമാണ്. ഈ മ്ലേച്ഛത പരിശുദ്ധമാണ് എന്ന് കരുതി സംസാരിക്കുമ്പോൾ ഇതുവരെ അവർക്കുണ്ടായിരുന്നൊരു മേൽക്കൈ എന്തെന്ന് ചോദിച്ചാൽ, ഇതെഴുതിയ ഭാഷ ഖുർആൻ്റെ ഭാഷ അറബിക്കായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതുമല്ല മദ്രസയിൽ നിന്നൊരു 50 മീറ്റർ ദൂരമുള്ളൊരു വീട്ടിലാണ്. ഈ വാങ്കുവിളി കേട്ടാ നമ്മൾ ഉണരുന്നത്, എനിക്ക് വാങ്കുവിളിക്കാൻ അറിയാം.
ഇത് കേട്ട ഉണരുന്നത്. രാവിലെ ഇത് മദ്രസയാകും, അതേ സ്ഥാപനം സ്കൂളാകും. 8:30 കഴിയുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതേ ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത്, ഇതേ അധ്യാപകർ ഒക്കെ അന്ന് പഠിപ്പിക്കുന്നത്. മദ്രസ അധ്യാപകരും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ എഡ്യൂക്കേറ്റഡ് ആയ ബിഎഡ് കഴിഞ്ഞ് അവർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചാണ്, ഇവരുടെ കൂടെയാണ് പഠിച്ചത്. ഇവരുടെ സംസ്കാരവും രീതിയും അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. നല്ല സുഹൃത്തുക്കൾ അവരുണ്ട്. ഇന്നും അക്ബർ സാഹിബ് അടക്കം ആരോടും എനിക്ക് വിരോധമില്ല. അങ്ങനെ വിരോധിച്ചാൽ നമ്മൾ ക്രൈസ്തവനല്ല. ആരോടും വിരോധമില്ല, വിരോധിക്കാൻ പാടില്ല. അങ്ങനെ ഇവരുടെ രീതിയും സംസ്കാരവും അടുത്ത് കണ്ടപ്പോൾ ഇവരുടെ മതപ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എത്ര മഹത്തരമാണ്, മനോഹര കാര്യങ്ങളാണ് പറയുന്നത്. ഈ മനോഹര കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയുമ്പോൾ കേൾക്കുന്ന നമ്മളെല്ലാം ധരിക്കുകയാണ്, ഇത് ഭയങ്കര സംഭവമാണ്. തന്നെയല്ല, ഈസാ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും, അവർ പറയുമെന്ന്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ മീതെ ഉണ്ടാകട്ടെ, നമ്മൾ പറയുന്ന പോലെ പോലും പറയലെന്ന്. ഈസാ ഞങ്ങൾക്ക് പ്രവാചകനാണ്. എന്നിട്ട് ഇതെല്ലാം പഠിക്കുന്ന കുട്ടികൾ, ഒരു മുസ്ലിം കുട്ടി ബാല്യം മുതൽ പഠിക്കുന്ന എന്താ, അന്യമത വിദ്വേഷമാണ്. ഖുറാൻ്റെ ആദ്യ ഭാഗം തന്നെ ഈ ഫാത്തിഹ എന്ന് പറയുമല്ലോ, സൂറത്തിൽ ഫാത്തിഹ 1 അധ്യായം. ഈ ഫാത്തിഹ എന്ന് പറയുന്നതിന് ടു ഓപ്പൺ എന്ന അർത്ഥം ഓർക്കാൻ നിങ്ങൾക്കൊരു എളുപ്പം വഴി പറയാം. കർത്താവ് ഒരുത്തൻ്റെ കാത് തുറന്നില്ലേ, എ ഫദ, ടു ഓപ്പൺ, ഫത്ത, ടു ഓപ്പൺ, തുറന്നു വരിക, ആമുഖമാണത്. അവിടെ മുതലേ തുടങ്ങുന്ന നമ്മളെ അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് വഴിപിഴച്ചവരെ നമ്മളെ വിളിക്കുന്നത്. വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല നീ എന്നെ ആക്കിയത് എന്ന് വെച്ചാൽ ജൂതൻ്റെയും ക്രിസ്ത്യാനിയും വിളിക്കുന്ന പേരാണ് വഴിപിഴച്ചവർ. ഇത് പഠിച്ചു തുടങ്ങാണ്. പരിച്ഛേദന ചെയ്യാത്തവർ, വഴിപിഴച്ചവർ, ഈ രൂപത്തിലാണ് സംസാരിക്കുന്നത്. പ്രത്യക്ഷമായി നമ്മെ സ്നേഹിക്കുന്നതായി ഭാവിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മെ ശത്രുക്കളായി. നീ അങ്ങനെ ഇല്ലാത്ത സഹോദരന്മാരെവിടെ ഉള്ളൂ ഭൂരിപക്ഷം. പക്ഷേ ഞാനെപ്പോഴും പറയും, മുസ്ലിങ്ങളിലെ അപകടകാരികൾ അതിലെ സ്കോളേഴ്സാണ്, സാധാരണ മുസ്ലിമല്ല. തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാരാണ് അതിലെ ഭീകരന്മാർ. അവർ എഡ്യൂക്കേറ്റഡാണ്, അല്ലാതെ അറിവില്ലാതെ ചെയ്യല്ല. ഹൈലി എഡ്യൂക്കേറ്റഡാണ്, അല്ലാതെ എഡ്യൂക്കേറ്റഡാണ്. യാസർ അറാഫാത്ത് എഡ്യൂക്കേറ്റഡാണ്. തീവ്രവാദികളെല്ലാം എഡ്യൂക്കേറ്റഡാണ്. വിവരമില്ലായ്മയില്ല, അറിവ് നല്ലോണമുണ്ട്. ആ അറിവ് കൊണ്ടാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളെ ഉന്മൂലനം ചെയ്യുന്ന തീവ്രവാദിയായിരുന്നു. ആ പറയാം, ചോദിച്ചുകൊണ്ടൊരു വാക്ക് പറയാം. ഈ വിലാപമതിലിൻ്റെ തൊട്ടടുത്താണ് യാസർ അറാഫാത്തിൻ്റെ അമ്മയുടെ വീട്. അതിന് ആ സ്ഥലമൊക്കെ ഇപ്പോഴും കാണാം, ജൂതന്മാരുടെ കണ്ടുമില്ല. അപ്പോൾ ഇദ്ദേഹം വളർന്നതല്ല, ഈജിപ്തിലാണ്. ഈജിപ്തിലെ സർവകലാശാലയിൽ പഠിച്ചു, ഉള്ളിൽ കുവൈറ്റിലാണ് ജോലിക്കെത്തുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിലെ എഞ്ചിനീയറാണ് അദ്ദേഹം. അന്ന് ഇവിടെയുള്ള പാലസ്തീൻ വിമോചന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഫണ്ടുണ്ടാകണം. അദ്ദേഹത്തിന് ഫണ്ട് കൊടുത്തെല്ലാം കുവൈറ്റുകാരാണ്. കുവൈറ്റുകാർ ഫണ്ട് കൊടുത്ത് വലിയ പിരിവെടുത്ത് ഇവിടെ വലിയ സംവിധാനങ്ങളൊരു ബദൽ രാഷ്ട്രം പുലിപ്രഭാകരൻ ഉണ്ടാക്കിയ പോലെ ഇതിനകത്ത് ഉണ്ടാക്കുകയാണ്. എന്നാൽ കുറേ കഴിഞ്ഞ് സദ്ദാം കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ തന്നെ തീറ്റിപ്പൂറ്റിയ കുവൈറ്റിനെതിരെ സദ്ദാമിൻ്റെ കൂടെ കൂടി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്നു. സദ്ദാം തോറ്റു, നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ പാലസ്തീനിലേക്ക് നാട് കടന്നു. അവിടെ നിന്ന് യോർദാനിലെ രാജാവ് അഭയം കൊടുത്തു. ആ യോർദാനെതിരെ തിരിഞ്ഞു, അഭയം കൊടുത്ത യോർദാനെതിരെ. അതിനുശേഷം ലിബ്യയിലേക്ക് പോവുകയാണ്. ലിബ്യയിൽ നിന്ന് അവിടെയും ആഭ്യന്തര കലാപങ്ങളുണ്ടാക്കി. പാലസ്തീൻ വിമോചന പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ അശാസ്ത്രീയമാണ്, ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ മുന്നിൽ സഹോദരന്മാരെ, അമേരിക്കയിലില്ലാത്ത, ഇന്ത്യയിലില്ലാത്ത മതേതരത്വമുള്ള രാജ്യമാണ് ഇസ്രയേൽ. അത്ര മാന്യമാണ് അവരുടെ പെരുമാറ്റം, കുലീനത്വം നിറഞ്ഞാണ് അവരുടെ പെരുമാറ്റം. അവിടെ മുസ്ലിം മന്ത്രിമാരുണ്ട്, ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്. അവർക്ക് ഹൃദയവിശാലതയില്ലെങ്കിൽ നിരോധിക്കേണ്ട ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് പുതിയ നിയമമാണ്. അവരെ പറയുന്ന കാര്യം ഇതിനകത്ത് മൊത്തം കവട ഭക്തിക്കാരായി യഹൂദന്മാരെ എന്നാണ് വിളിക്കുന്ന പുസ്തകം. അവിടെ നിന്ന് നിങ്ങൾ പ്രസംഗിച്ച കേസൊന്നുമില്ല. നിങ്ങൾക്കൊരു യഹൂദ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, യാതൊരു പ്രശ്നമില്ല. ഒരു യഹൂദ പുരുഷന് നിങ്ങളുടെ കുട്ടിയെ വിവാഹം കഴിക്കുക, അവിടെ പഴക്കം പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് യഹൂദമതം വിടാം, നിരീശ്വരത്വം പ്രചരിപ്പിക്കാം, മാർസിസ്റ്റാകാം, നിങ്ങൾക്ക് യഹൂദനാകാം, നോ പ്രോബ്ലം. അമേരിക്ക പോലെ തന്നെ ആ രാജ്യത്തിരുന്നാണ് പാലസ്തീനികൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു ന്യായം അക്കാര്യത്തിലില്ല. അതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് അറാഫത്ത്. അപ്പോൾ പിന്നെ ഈ ലോകം ഇവർക്ക് സമാധാനത്തിനുള്ള അവാർഡൊക്കെ കൊടുക്കും.
അതൊക്കെ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റീഷ്യൻ്റെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അതുപോട്ടെ, ഭീകരതയാണ് അവരുടെ കൈമുതൽ. പറഞ്ഞു വെച്ചത്, ഇസ്ലാം മതത്തെ നമ്മൾ ചെറുക്കുന്നത് കേവലം നമ്മയോടുള്ള ഏതെങ്കിലും വിരോധം അന്തരിക്കരുത്, അല്ലെങ്കിൽ അക്ബർ സാഹിബുമൊക്കെ നടത്തി വന്ന നിച്ചോ ട്രൂത്തിൻ്റെ ആ പ്രചരണമാണെന്ന് മാത്രം ധരിക്കരുത്. ഒരാൾ ഇസ്ലാമിയനാകുന്നതോടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നു. അക്രമവും ജിഹാദി സംസ്കാരവും എല്ലാം അവനെ കടന്നു പിടിക്കുന്നു. അന്യമത വിദ്വേഷം അവനിൽ കടന്നു വരുന്നു. സ്ത്രീവിരുദ്ധത അവനിൽ കടന്നു വരുന്നു. ഇവർ ഇത്തരം അപകടം നമ്മൾ കണ്ടു. കാണ്ഡഹാറിൽ വിമാനം റാഞ്ചെന്നു, ടിഫിൻ ബോക്സിനുള്ളിൽ ബോംബ് ഘടിപ്പിച്ച് ഒരു കലാലയത്തിലെ കുട്ടികളെ മുഴുവൻ കൊല്ലുന്നു, ഏറ്റവും ഒടുവിൽ മാഷിൻ്റെ കൈ വെട്ടുന്നു. ഇതെല്ലാം കാണുകയാണ്. ഇപ്പം അവസാനം നമ്മൾ ഈ ഹലാൽ കണ്ടത്, ഏത് ഹലാല? തുപ്പൽ ഹലാൽ കണ്ടു. ഈ ഹലാൽ വരുന്നോടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന പറഞ്ഞോ അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞില്ല. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക ഇവരാരും പറയുമെന്നറിയാം. ഒരു ലീഗും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇനി ഞാനൊരു കേരള സിറ്റുവേഷനോടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ കേരളം എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടൊരു നാടാണ്. കാരണം നമ്മുടെ കടൽ തീരം, നമ്മുടെ നാട്ടിലേക്ക് ചരിത്ര പ്രസിദ്ധരായ യാത്രികർ ഇഷ്ടം പോലെ വന്നു, ജൂതന്മാർ വന്നു, പാർസികൾ വന്നു, നമ്മുടെ നാട്ടിൽ ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. യഹൂദമതം വന്നു, അതുപോലെ ക്രിസ്ത്യാനിറ്റി വന്നു, ഹിന്ദുമതവും വന്നതാണ്. അതാണ് സത്യം. ഹിന്ദുമതം പോലും ഇന്ത്യയിലുണ്ടായതല്ല. ഇന്ത്യയിലുണ്ടായ മതം എന്ന് പറയുന്നത് മൂന്ന് മതമേ ഉള്ളൂ ഇന്ത്യയിലുണ്ടായ: ബുദ്ധിസം, ജൈനിസം, ചാർവാകനിസം. ചാർവാകനിസമാണ് ആദ്യം ഉള്ളത്. ഇതിൽ മൂന്നിലും ദൈവം എന്നൊരു കാഴ്ചപ്പാട് പോലും ഇല്ല. ഇന്ത്യയിൽ മൂന്ന് എത്തിസ്റ്റിക് ഫിലോസഫികളാണ് ഉണ്ടായത്. എത്തിസമാണ് ഉണ്ടായത്, ബാക്കിയെല്ലാം ഇങ്ങോട്ട് വന്നവയാണ്. ഈ വന്നവയെല്ലാം ഓരോ കാലത്ത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ വേണം, എങ്കിലേ സംസ്കാരം ഉണ്ടാവും. അത് കൊണ്ടും കൊടുത്തും വാങ്ങേണ്ടതാണ് സംസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലൊരു പരിസ്ഥിതി വന്നു. ഒത്തിരി പ്രബുദ്ധരായ ആളുകൾ ഇവിടെ ഉണ്ടായി. ഈ കേരളം ഇന്ന് കാണുന്ന അളവിലേക്ക് പരിഷ്കരിച്ച് രൂപപ്പെടുത്തിയെടുത്തത് അതിൻ്റെ 90% അതിൻ്റെ പിന്നിലെ എഫർട്ട് ക്രൈസ്തവൻ്റെയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്രകാരന്മാരത് കണ്ടില്ല. അത് ചിലരവകാശപ്പെടുക ഞങ്ങളാണ്, പക്ഷേ നിങ്ങൾ കണ്ടോ നവോത്ഥാന രംഗത്തൊന്നും നമ്മുടെ പേര് പരാമർശിക്കപ്പെടുന്നില്ല. എനിക്കൊന്ന് ജയ്സ് ഇന്നലെ അതൊക്കെ പറഞ്ഞാണ്, അദ്ദേഹം അതിൽ അതോറിറ്റി ഉള്ള ഒരാളാണ്, കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത്, ഇപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത് എല്ലാം നമ്മൾ കൊടുത്ത സംഭാവനയാണ്. അതിനെ ചുവട് പിടിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ഇവിടെ തെറ്റായ ഒരു കഥ കൂടി പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ മിഷണറി പ്രവർത്തനത്തെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തെയും മിക്സ് ചെയ്താണ് പഠിക്കുന്നത്. തെറ്റാത് രണ്ടും രണ്ട് കാര്യമാണ്. വില്യം കേറി ഇന്ത്യയിലേക്ക് വരുമ്പോൾ വില്യം കേറിക്ക് വിസ നിഷേധിച്ച കക്ഷികളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മുടെ കൽക്കട്ടയിൽ അദ്ദേഹം വരുന്ന സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ് സ്ഥാപിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വിസ കിട്ടാതെ കപ്പലിൽ 3 അലഞ്ഞു എന്നാണ്. കയറാൻ പറ്റാതെ, ഇന്ത്യയിൽ കയറാൻ പറ്റാതെ. പുള്ളി ഇന്ത്യയിൽ വന്ന ശേഷം ഫോർട്ട് വില്യംസ് കോളേജിൻ്റെ ചാപ്പലിൽ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ കൊടുത്തതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ എതിർത്തു. മിഷണറിമാരെ അടുപ്പിക്കല്ലേ, കാരണം മിഷണറിമാർ നമ്മൾ സുവിശേഷം പറയുന്ന ആളുകൾ ഒരു സ്ഥലത്ത് എന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരെ വിദ്യ അഭ്യസിപ്പിക്കും, കുളിച്ച് ശുദ്ധരാക്കിയെടുക്കും. അങ്ങനെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ അച്ഛന്മാരും ഒക്കെ മരിക്കുന്ന അങ്ങനെ ഇവരെ ബോധവൽക്കരിച്ചെടുക്കുമ്പോഴേക്ക് ഇവർ മനുഷ്യരായി മാറും. മൃഗതുല്യമായി പണിയെടുക്കാൻ കഴിയാതെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാകും. ആ ബോധതലത്തിലൂടെയാണ് അവർ ക്രിസ്ത്യാനിറ്റിയെ ഉൾക്കൊള്ളുന്നത്. ഈ സ്ഥിതി കേരളത്തിലുണ്ടായി. ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയം എവിടേക്കാണ് പോകുന്നത് കേൾക്കണം. ഇടതു വലത് പാർട്ടികൾ, എനിക്കൊന്ന് ഇന്നലെയൊക്കെ സംസാരിച്ച് കാണും, ഇടതു വലത് പാർട്ടികൾ UDF LDF ഇവിടെ ഉണ്ട്. അതിൽ ക്രൈസ്തവ വോട്ടുകളൊരു 90% UDF പാളയത്തിലേക്കാണ് പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു 90% എന്ന് പറയാനില്ല, ഒരു 60% ആയിട്ട് അത് ഇടിഞ്ഞിട്ടുണ്ട്. ഒരു 40% UDFനും ഈ വോട്ട് കിട്ടുന്നുണ്ട്. ഈ പാർട്ടികളിൽ മുസ്ലിം ലീഗ് ഒരു പ്രബല കക്ഷിയായിട്ട് ചേർന്നു, മുസ്ലിങ്ങളുടെ പാർട്ടി. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ മുസ്ലിം രാഷ്ട്രീയത്തിൽ വന്നൊരു മാറ്റം, മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ, ചൂട് നമുക്ക് തീവ്രവാദം. അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് INL. സുലൈമാൻ സേട്ടിൻ്റെ UAB ഇറാൻ സെക്രട്ടറി ആയിട്ട്
ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്, ലീഗ് ഇപ്പുറത്തുണ്ട്. മാറി മാറി ന്യൂനപക്ഷ ക്ഷേമം കൈയാളുന്നത് ഇവരാണ്. അത് ജസ്റ്റിൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ സാർ ഇതെല്ലാം പറഞ്ഞു കാണും. നമ്മളിപ്പോൾ അതേക്കുറിച്ചെല്ലാം ബോധവാന്മാരാണ്. ഈ രണ്ട് പാർട്ടികളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ പാർട്ടികളെ പിടിച്ചെടുക്കുന്നു ഇപ്പോൾ ഈ സംഘടനകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ DYF അഖിലേന്ത്യാ കമ്മിറ്റി കണ്ടിട്ട്, ഇത് ഹജ്ജ് കമ്മിറ്റിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. DYF ഒരു അഖിലേന്ത്യാ കമ്മിറ്റി വന്നു. DYF ഒരു നല്ല സംഘടനയായിരുന്നു, ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, കുറ്റം പറയാൻ പറ്റില്ല. പൊതുപ്രശ്നങ്ങൾ ഇടപെട്ടൊരു ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ്, രാഷ്ട്രീയ വിദ്വേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്ന ഒരു ഹജ്ജ് കമ്മിറ്റിയായിട്ടാണ്. അപ്പോൾ ഈ രൂപത്തിലേക്കാക്കി. അവസാന ഘട്ടമാണ് ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ ഒരു കഷണം, അത് ഇടതുപക്ഷത്തിൻ്റെ കൂടി. ഏതായാലും പിണറായി വിജയന് മനസ്സിലായി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇങ്ങനൊരു അമർഷമുണ്ട്. അദ്ദേഹം ഈ കക്ഷികൾക്ക് ആർക്കും കൊടുക്കാതെ ന്യൂനപക്ഷ വകുപ്പ് കൈവച്ചു. നല്ല കാര്യം, കംപ്ലൈൻ്റ് ഒന്നുമില്ല. അദ്ദേഹം അത് സ്വാഭാവികമായിട്ട് ജോസ് കെ മാണിക്ക് കൊടുത്തു, നമുക്കൊരു ചെയർമാനെ വെക്കാൻ നമ്മുടെ ബോർഡിന്. ഇതുവരെ അത് ക്രൈസ്തവൻ്റെ പക്കലെത്തിയിട്ടില്ല. ആദ്യമായി ഒരു ക്രൈസ്തവ പാർട്ടി എന്ന് പറയാവുന്ന പാർട്ടിയുടെ പക്കലെത്തി. ജോസ് കെ മാണി കൂടെയുള്ള സിദ്ദിഖിനാണ് ഈ ബോർഡ് കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയല്ല ഏതെല്ലാം പാർട്ടികളെ ഹൈജാക്ക് ചെയ്തെടുക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ രാജ്യത്ത് സിമി എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഈ പഴയകാല സിമി എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ ശക്തനായ പ്രവർത്തകനായിരുന്നു KT ജലീൽ. ആ KT ജലീലാണ് വേഷം മാറി ഒരു സഖാവായിട്ട് CPMനുള്ളിൽ നുഴഞ്ഞു കയറി. ഉണ്ട് ഉണ്ട്, അബ്ദുൽ നാസർ മദനിയെ കോയമ്പത്തൂർ ചെന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ ആളായി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടതുപക്ഷ കക്ഷികളിലേക്ക് SDPയുടെയും മറ്റു ആളുകൾ നുഴഞ്ഞു കയറുന്നു. നമ്മൾ അവസാനം കണ്ടതാണ് അഭിമന്യുവിൻ്റെ വധം, പഠിക്കേണ്ടതാണ്. അഭിമന്യു എങ്ങനെ വധിക്കപ്പെടുന്നത്? ഈ SFI പോലൊരു പ്രസ്ഥാനത്തിനകത്തേക്ക്, അതിൻ്റെ നേതൃനിരയിലേക്ക് SDPക്കാരൻ വന്നു. എന്നിട്ട് അഭിമന്യുമായിട്ട് സഖ്യം ചേർന്ന് നിന്നു. അഭിമന്യുവിന് മനസ്സിലാകുന്നില്ല ഇവരാണ് വിളിച്ചു വരുത്തുന്നത് ഇങ്ങോട്ട് വരാൻ, അവിടെയാണ് അവൻ ആക്രമിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രതിയെ കിട്ടിയിട്ടില്ല ഇന്നുവരെ. കിട്ടുന്ന പ്രതികളെയാണോ എന്നാണ് മറ്റൊരു സംശയം. ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത നശിക്കും വിധം എല്ലാ തലങ്ങളിലും ഒരു ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ഞങ്ങളൊക്കെ പണ്ട് ഒറ്റപ്പെട്ട വീഡിയോകൾ ഇറക്കുമായിരുന്നു, ഒറ്റപ്പെട്ട വീഡിയോ. അന്നൊരു പിന്തുണയൊന്നും എങ്ങൊന്നും കിട്ടുന്നില്ല. അലി ഫിലിപ്പ് സാർ മുമ്പ് പറഞ്ഞു ചില കാര്യങ്ങൾ. നിങ്ങളുടെ കാര്യം അറിയണം, വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ്. ഞാനും എൻ്റെ സ്നേഹിതൻ രാജുവാരിക്കടൊക്കെ ഉണ്ട്, അത് അറിയേണ്ട ഒരു കാര്യമാണ്. തൊടുപുഴ സംഭവം നടക്കുമല്ലോ, ആ മാഷിൻ്റെ കൈവെട്ടുന്നത്. ഈ മാഷിൻ്റെ കുറ്റം അറിയാം, അതായത് രസം. മാഷൊരു ഇടതുപക്ഷ സഹയാത്രികനായ അധ്യാപകനാണ്, ആ സംഘടനയുടെ പ്രവർത്തകനുമാണ്. അപ്പോൾ മാഷിൻ്റെ കുറ്റം എന്താ? ആ കോത എവിടെ നിന്ന് ഇടുന്നറിയണ്ട. PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു കഥയാണ്, നാടകമാണ്. ആ നാടകത്തിലെ ഒരു ഡയലോഗ് നമ്മൾ പറയല്ലേ, പഞ്ച്വേറ്റ് ദ ഫോളോയിങ്, ഈ കുത്തുകോമയൊക്കെ ഇടാൻ. മലയാളമാണ്, എന്തോ പറയുക, ചിഹ്നം ചേർത്ത് എഴുതുക. അപ്പോൾ അതിൽ സംഭവം ഇതാണ്, PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു നാടകത്തിലെ ഡയലോഗ് ഇങ്ങനെയാണ്. പടച്ചവനും ഒരു ഭ്രാന്തനും തമ്മിലുള്ള സംഭാഷണം. ഭ്രാന്തൻ പടച്ചവനോട് ചോദിക്കുന്നു, പടച്ചവനെ ഒരയല മുറിച്ചാൽ എത്ര കഷണം കിട്ടും? ഹാസ്യമാണ്, സർക്കാസമോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ പടച്ചവൻ്റെ മറുപടി, നായിൻ്റെ മോനെ 3 കഷണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടാ. ഇത് എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഇട്ട് എഴുതണം. അപ്പോൾ ഇതൊക്കെ ഈ ഭ്രാന്തനൊരു പേരിടേണ്ടി വരുമ്പോൾ ഈ കഥ എഴുതിയ കുഞ്ഞു മുഹമ്മദിൻ്റെ പേരിനെ ആസ്പദമാക്കി മുഹമ്മദ് എന്നിട്ടു. ഇതാണ് കുറ്റം. തക്ക സമയത്ത് അദ്ദേഹത്തെ പിന്നീട് ആക്രമിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട് അസൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പണി, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ലോണ് വേണോ എന്ന് ചോദിച്ച് ബാങ്കിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞ ആളുകൾ വന്നു. നമ്മുടെ വീട്ടിലേക്കാരെ ലോണ് വേണോ എന്ന് ചോദിച്ച് വരുമ്പോൾ നിനക്ക് ലോണ് വേണോ എന്ന് അങ്ങോട്ട് ചോദിച്ചേക്കണം. ഞാനൊരുത്തരോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ തരാം ലോണെന്ന് പറഞ്ഞു. പലിശയില്ലാത്ത ലോണ് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു എവിടാന്നൊക്കെ ചോദിച്ചപ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ലോണ് വേണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ടോണ് കേൾക്കുമ്പോഴറിയാം എന്നതാണ് നീ ഉദ്ദേശിക്കുന്നത്.
എന്നോടാ സംസാരിച്ചവൻ്റെ ആകാംക്ഷയും സ്നേഹവുമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അപ്പനമ്മമാർ പോലും ഇത്ര എന്നെ സ്നേഹിച്ചില്ലല്ലോ എന്ന് എനിക്ക് ആദ്യം തോന്നി. ലോണ് വേണമെന്ന്. അപ്പോൾ ഇതുപോലെ മാഷിൻ്റെ വീട് കണ്ടുപിടിച്ചു. തൗബ എന്നൊരധ്യായമുണ്ട് 9, അതിൽ പറയുന്ന ആയത്തനുസരിച്ച് ഇടത്തു നിന്നും വലത്തു നിന്നും വെട്ടിയെന്നാണ്. ആ വെട്ടി അദ്ദേഹം പിന്നെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ആ കാലത്ത് നമ്മൾ വേണ്ടത്ര പരിഗണിച്ചില്ല. അതിന് കാരണമുണ്ടായിരുന്നു, ചർച്ചിന് അന്നൊരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഇല്ല. ഇത്ര അത്യാഹിതങ്ങളെ നേരിട്ട് ശീലവുമില്ല. അതിലുപരി ആ കാലം എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലമാണ്. അപ്പോൾ ബേബി സാർ അന്ന് വളരെ ശക്തമായിട്ട് സഭയുമായിട്ട് കലഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അന്ന് ഈ സ്വാശ്രയ കോളേജുകൾ വലിയ പ്രശ്നം നടക്കുമ്പോൾ ഈ എം ഇ എസ് മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു സമ്മർദ്ദം അവർക്കുണ്ടായി. ഇത് ചാനലുകളിൽ വന്ന് 24 മണിക്കൂറും മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവി, നിങ്ങൾക്കറിയ ആളിനെ, ഇദ്ദേഹം ഇവരെ വിളിച്ചു പറഞ്ഞു. ഇതോടുകൂടി നമ്മുടെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകുന്നോ. 650-ൽ പരം കുട്ടികൾ കത്തോലിക്ക സ്ഥാപനങ്ങൾ വിട്ട് മുസ്ലിം കുട്ടികൾ ടി സി മേടിച്ച് മാറാൻ പോകുന്നു. അവിടെ വലിയ കെരോവ നടക്കാൻ പോകുന്നു, പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. തൊടുപുഴയിലെ കടകമ്പോളങ്ങളൊക്കെ അടിച്ചു തകർത്തു. ക്രൈസ്തവൻ്റെ കട തിരഞ്ഞു പിടിച്ചടച്ചു. വലിയ പ്രശ്നമാണ്, രക്ഷയില്ല. അധ്യാപനം പുറത്താക്കി, അതിലൊന്ന് ശമിച്ചു. തത്തുല്യമായ സമയത്ത് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ എന്ന സ്ഥലത്തൊരു സംഭവം നടന്നു. അവിടെ ഒരു സാം കോയമ്പത്തൂർ എന്ന തൂലിക നാമത്തിലൊരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ചിൻവാദ് പാലം എന്നായിരുന്നു. അത് സംഭവം ഇത്രേ ഉള്ളൂ. ഇതൊരു പുസ്തകമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കുറേ പേര് കൂടി ഒരു ലഘുലേഖ കൊടുത്തതിനൊരു മനുഷ്യനെ തല്ലി മെഡിക്കൽ കോളേജിൽ, ആർ എസ്സുകാർ തല്ലി. ഞങ്ങളൊരു യോഗം വെച്ചപ്പോൾ ഈ ലഘുലേഖ വായിച്ചിട്ട് തല്ലിയവനെ തല്ലാൻ തോന്നും, കാരണം അതിനകത്തൊന്നും ഇല്ല. ബൈബിൾ സൊസൈറ്റി പുറത്തിറക്കുന്ന ലഘുലേഖ വായിച്ചിട്ട് തല്ലുന്നവനെ തല്ലണം, അതിനകത്തൊന്നും സുവിശേഷവും ഇല്ല, ഒന്നുമില്ല. കുറേ വാക്യവും കഥ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് കേവലം ഒരു ലഘുലേഖ വായിക്കുമ്പോൾ പറന്നു പോകുന്നതാണോ ഈ മതം, വീട്ട് കളയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ ചിൻവാദ് വാലം ഒന്ന് വായിക്കണം. വാലും തലയൊന്നും ഇല്ലാത്തൊരു പുസ്തകം. പിന്നെ പുള്ളിയുടെ ഒരു എഫർട്ട് സമ്മതിക്കണം. സിറാട്ട് പാലം എന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തയുടെ പിറവി അഹൂരമസ്തയുടെ മതമാകുന്ന സെന്തവസ്തയിലെ ഒരു കാര്യമാണ്. തലനാടിൻ്റെ ഏഴാക്കി കീറി ആ പാലത്തിലുള്ള മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയായിട്ട് വിടും എന്നാണ് പറയുന്നത്. ഒരു തലമുടി നാരെ അങ്ങനെ കീറാൻ പറ്റുമോ? കീറാൻ പറ്റുമോ? അങ്ങനെ കീറാൻ പറ്റുമെന്ന് ഞാനൊരു കഥ പറയാം നിങ്ങൾ. ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തലമുടി നാരെടുത്തിട്ട് ഇങ്ങനെ ഏഴാക്കി കീറുന്നു. പുള്ളിക്ക് നല്ല കയ്യടിയെല്ലാം കിട്ടിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്കിതിനുള്ള ഈ എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാനൊരു കടയിൽ പണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഉറങ്ങാതിരിക്കാൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ തലമുടി നാഴില ഏഴാക്കി കീറി അതിൻ്റെ മീതയെ വഴി ആളിനെ നടത്തിവിടും. ഈ സിറാട്ട് പാലം ഇതിവിടുന്ന് എടുത്തതാണ്, ഇത്രയേ ഉള്ളതിൽ, ബാക്കി മോശമൊന്നുമില്ല. പുസ്തകം വായിക്കുന്നില്ല, കാര്യങ്ങൾ പഠിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. അതിന് രസകരമായ സംഭവം, ഈ മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് ഇങ്ങനെ പുസ്തകം കെട്ടി ഇരിക്കുകയാണ്. ഈ മരിച്ച മനുഷ്യൻ്റെ ശവടക്കിനോടനുബന്ധിച്ച് അവിടെ നിന്ന് ആൾ പറഞ്ഞു, ഇത് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഏതാണ്ട് പുള്ളി എഴുതി വെച്ചേക്കരുത്, ഇതൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞു. അവർക്കും അറിയത്തില്ല ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങളൊരു കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് വായിക്കണം. നമുക്കിവിടെ ഒരു പുസ്തകമുണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്ട്ടോ. നമ്മളിത് വായിക്കാതെ ഒരുത്തൻ വന്ന് ചോദിച്ചാൽ നമ്മളെന്തോ പറയും. ബൈബിൾ കൊണ്ടുപോവാ, സുവിശേഷം അറിയിക്കാൻ പോവാം, ജീവനും ഭക്തിക്കും വേണ്ടല്ലേ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്. ഒരുത്തനൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ വായിച്ചു, ആ ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പുസ്തകം കൊടുക്കുക. ആ പുസ്തകം അവിടെ വിതരണം ചെയ്യാൻ പാടില്ലായിരുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ, കാരണം അദ്ദേഹം മരിച്ചു. അവിടെ വന്നവർക്കല്ല ഓരോ കോപ്പി, ആവശ്യമുള്ളവന് പുസ്തകം കൊടുത്താൽ മതി. പണ്ടൊരിക്കൽ ഒരു അപ്പച്ചൻ സുഖമില്ല, കിടന്നു അവസാന ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി അവിടെ ഇരുന്ന മുഴുവൻ മരുന്നും എടുത്ത് അപ്പച്ചൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇരിക്കുക, ഇനി ഇത് ഇവിടെ നിന്ന് ആര് കഴിക്കാനാണ്? ഇത് അതിയാന് വേണ്ടി മേടിച്ചു, അതിയാൻ്റെ നാമത്തിൽ മേടിച്ചു, വില കൊടുത്ത് മേടിക്കാം. ഇതേ രൂപത്തിൽ ഈ പുസ്തകം എല്ലാം കൊടുത്തു വിട്ടു. ഇത് മേടിച്ച് മേടിച്ച് വായിച്ച ആളുകൾ ഇത്രയും ഭാഗമുണ്ടല്ലോ, മുഹമ്മദ് എന്ന് കണ്ടേ ഉള്ളൂ ഇവർക്ക് ഹാലിളകി.
ഓർക്കണം. അവിടെ പ്രശ്നമായി, പാസുമാരെ തല്ലാൻ തുടങ്ങി. ആകെ വിഷയം മധുരാങ്കൂറിലെ പാസുമാരല്ല, അവരെല്ലാം അതിനെ സത്യസന്ധതയോടെ നേരിട്ടു. വലിയ പ്രശ്നങ്ങളായിരുന്നു, ഞങ്ങളൊക്കെ ആ കാലത്ത് ഓർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേണ്ട മധുരാങ്കൂറിലെ പാസുമാരും ഒക്കെ ആയതുകൊണ്ട് അവരതി സംയമനത്തോടെ നേരിട്ടു. തിരുവനന്തപുരത്ത് കുറേ പേര് പരസ്യവും നടത്തുമായിരുന്നു. ഒരു കവല നിന്ന് പ്രസംഗിക്കുക, ആരാണ്ട് കയറി അവർക്കിട്ട് തല്ലി. അന്നിരണ്ട് തല്ലി വന്നപ്പോൾ അവിടെ രണ്ടു മൂന്ന് പിള്ളേർ തിരിച്ചങ്ങ് തല്ലി. തിരിച്ച് നല്ല പുകയിൽ നിന്ന് അടി കൊടുത്തു. അടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് കേസായി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ എസ് ഐ ചോദിച്ചു എന്തോ സംഭവം. ഉടനെ പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു, ഇവർ കയറി വന്നു തല്ലി. നിങ്ങൾ തല്ലിയോ? തല്ലി. ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ അവരെ കയറി തല്ലിയേ, അവരവിടെ നിന്ന് പ്രസംഗിക്കല്ലേ. ഉടനെ ഈ തല്ല് കിട്ടിയ അക്രമികൾ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരെ ഒന്നോർത്താ ഞങ്ങൾ തല്ലിയത്. പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയേന്ന്. അല്ല അർത്ഥം മനസ്സിലാവുക കാര്യത്തിൻ്റെ. ആ അതാ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ, ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ പുസ്തകം കൊടുത്തു. അവിടെ തല്ലൊന്നും ആരും തിരിച്ച് തല്ലിയില്ല. എന്തിനു തല്ലത്? തല്ലുമൊക്കെ കൊണ്ടു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണുന്ന തിരുവല്ല മുഴുവൻ അടച്ച് സ്തംഭിപ്പിച്ച പ്രകടനമാണ്, ഭയങ്കര പ്രകടനം. അക്ബർ സാഹിബ് കൊണ്ട് മുഖം നമ്മുടെ മദനിയൊക്കെ ഉണ്ട്. അന്ന് ഇവർ പറഞ്ഞുകൊണ്ട് പോകുന്ന തെരുവിലൂടെ വിളിച്ചുകൊണ്ട് വന്ന മുദ്രാവാക്യം, പാതിരിമാരെ ചെറ്റകളെ, ബാക്കി പറയാൻ കൊള്ളില്ല, തന്തയ്ക്ക് മുമ്പ് പിറന്നവരെ. തെരുവിലേക്കടെ പോയതാ, ഞങ്ങളൊക്കെ വൈക്ക് നിർത്തിയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. ഇങ്ങനെ എന്താ ഈ പ്രശ്നം? അന്നാ ഞങ്ങളും പോയി ചിൻവാദ് പോലൊക്കെ മേടിച്ച് വായിച്ചു. വായിച്ചിട്ട് ഇവരൊരു വിശദീകരണമൊക്കെ നടക്കുക. പോസ്റ്ററിക്ക ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ഒടുവിൽ ഇവർക്ക് പ്രസംഗിക്കാനുള്ള അനുമതി. മദനിയൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നു. മദനി പ്രസംഗിക്കുന്ന വലിയൊരു സ്ഥലമാണ്. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരുത്തൻ അവഹേളിച്ചു. പണ്ടത്തെ കാലത്താണ്. ഒരു വന്നിട്ട് മുഹമ്മദെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് വിളിച്ചു. പലയാവർത്തിയായപ്പോൾ മുഹമ്മദിൻ്റെ തൊട്ടരയിൽ ഈ വെല്ലുവിളിക്കുന്നതിൻ്റെ മോൻ നീക്കുക. വെല്ലുവിളിക്കുന്നവൻ്റെ മകൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ ഞാൻ പോയി ചോദിക്കട്ടെ. അപ്പോൾ പറഞ്ഞു, വേണ്ട, നിൻ്റെ അപ്പനാണ്. ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് ആവേശം മൂത്തട്ടി മകൻ ചെന്നിട്ട് വാളൂരി. അത് മതിന് പറയുന്ന ഭയങ്കര നാടകീയമായിട്ടാണ്. രണ്ടു പേരും തമ്മിൽ വാളുകൾ ഏറ്റുമുട്ടി അന്തരീക്ഷത്തിൽ തീപ്പൊരി ചെതറി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം മകൻ അപ്പൻ്റെ തല വെട്ടി. ഈ തല ഫുട്ബോൾ പോലെ തെറിച്ചു എന്ന് പറയുമ്പം മതിനിയുടെ മുഖത്തൊരു സന്തോഷം. എന്നിട്ട് അവസാനം പറയാ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ എതിർക്കുന്നവരോട് കോംപ്രമൈസ് ഇല്ല. അടുത്ത പദം കേൾക്കേണ്ടത്, അത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ നാലാംകിട എംബോക്കി പ്രൊഫസറാണെങ്കിലും. അപ്പോൾ അത് ഓർത്തോണം. ചുങ്കപ്പാറയിൽ പുസ്തകം വിറ്റ് ജീവിക്കുന്ന പാസ്റ്ററാണെങ്കിലും അവർ ജന്മനാ അമേരിക്കൻ കോടീശ്വരന്മാരാണ് ഈ ചുങ്കപ്പാറയിലെ കക്ഷികൾ. മനസ്സിലായിക്കോട്ടെ, നാലഞ്ച് തലമുറ ചുങ്കപ്പാറ വിലയ്ക്ക് മേടിക്കാൻ ശേഷിയുള്ള കക്ഷികളാണ്, അത്രയും ടീമുകളാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് മാധ്യമം പത്രത്തിൽ ആഹ്വാനം ഈ വിഷയം എടുത്തിട്ട് എടുത്തെടുത്തിട്ട് ഓ അബ്ദുള്ള എന്ന് പറയുന്ന അവിടുത്തെ ലേഖകൻ ഇതിങ്ങനെ എടുത്തെടുത്ത് തീപ്പരി പോലെ ഇങ്ങനെ ആ പഞ്ച് നിലനിർത്തി ഒടുക്കം ഈ പിള്ളേരി എന്ന് വെട്ടുന്നത് ഓർത്തോണം. അന്ന് നിച്ചോട്രൂത്തുകാർ തിരുവല്ലയിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ആദ്യമെല്ലാം അനുമതി കിട്ടി. ആ ഘട്ടത്തിലാണ് ഒരു കേന്ദ്ര സഹമന്ത്രി മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കോള് വരുന്നത്, DYSP സാങ്ഷൻ കൊടുക്കരുത്, ഒടുക്കി പ്രോഗ്രാം നടക്കാൻ വയ്യ, നമുക്കൊരു വിശദീകരണ യോഗത്തിന് തിരുവല്ല എന്ന് പറയുന്ന ക്രൈസ്തവൻ്റെ ഹൃദയഭൂമി ഒരു MLA ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ശേഷിയുള്ള സ്ഥലം, കോട്ടയം പത്തനംതിട്ട ജില്ലകൾ അങ്ങനെ നമ്മുടെ ആധിപത്യ കേന്ദ്രങ്ങളാണ്, അവിടെ പ്രസവിക്കാൻ അനുമതിയില്ല. ഒടുക്ക ഓഡിറ്റോറിയം തരികയല്ല പേടി. അവസാനം ഒരു ഓഡിറ്റോറിയം കിട്ടി. ഒറ്റ കണ്ടീഷൻ, ശബ്ദം പുറത്തേക്ക് കേൾക്കരുത്. പക്ഷെ അവർ യോഗം നടത്തി, ഡിസ്പ്ലേ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഇട്ട് വിശദീകരിച്ചു. സഹകരിക്കാൻ ആരുമില്ല, ഭയം. മറ്റൊരു കൂട്ടരുണ്ട്, ആ സമയത്ത് ബൈബിളിലൊരു ഭാഗമുണ്ട്, അന്ന് അവർ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ സന്തോഷ് ബ്രദർ ഒരു കാര്യം ചെയ്യുക, സന്തോഷ് ബ്രദർ വിമർശനം നടത്തി പ്രയാസം വരുമ്പോൾ ഞാൻ എന്നെ പിടിക്കാൻ വരുമ്പോൾ പറയാ ഞാനല്ല ആ പുള്ളിയാണ്, ബൈബിളുള്ള കാര്യമാണ്. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ മിനിസ്ട്രി മറ്റൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യണം. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. സ്തോത്രം. ഒടുക്കം
ഞങ്ങളന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു കാര്യം. എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെയിലേക്ക് വരാൻ കാരണം ഈ സക്കീർ നായിക്കും നമ്മുടെ അക്ബർ സാഹിബുമെല്ലാം ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ബൈബിൾ എടുത്തങ്ങ് പിച്ച് ചിന്തുക. അപ്പം ഞാനിടത്ത് ഞാൻ 6-7 കൊല്ലം സെമിനാരികളിലൊക്കെ പഠിച്ച് അവിടുത്തെ ഭക്ഷണവും കഴിച്ച് അങ്ങനെ ജീവിച്ച് ആ കഞ്ഞി കുടിച്ച് എനിക്ക് ഈ പുസ്തകം ഇങ്ങനെ ഇട്ട് അവഹേളിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ കഴിയില്ലല്ലോ. അത് ധാർമ്മികതയല്ല. എന്താ അവർ പറയുന്നത്? ഗലാത്യർ 6:1 പറയുന്നു, മത്തായി 28:19 പറയുന്നു, യോഹന്നാൻ 5:21 പറയുന്നു, വെളിപ്പാട് 1:10 പറയുന്നു. അന്ന് ഞാൻ തീരുമാനിച്ച ഇതുപോലെ ഖുർആൻ എടുത്തിട്ട് അലക്കും, ഇതേ രൂപത്തിലടിക്കും, ഇതുപോലെ ഹദീസ് എടുത്തിട്ട് നമ്പർ തെറ്റാതടിക്കും. അന്ന് തീരുമാനിച്ച അന്ന് തുടങ്ങിയ പഠനം. അപ്പോൾ എനിക്ക് മുൻഗാമികളായിട്ട് ജെറി തോമസ് ഉണ്ട്. അദ്ദേഹം വേറെ ലോകത്താണ്. പല ലോകത്തു നിന്ന് ആളുകൾ ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. എങ്ങും ഒരു കോർഡിനേഷൻ ഇല്ല. ഉണ്ടേലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, നമ്മുടെ വഴിയെ പോവാം. പഠനം തുടങ്ങി, ഇന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങനെ തരുന്നു അതേ നാണയത്തിൽ രണ്ട് കാര്യം, പരിചയം വാളും ഒരുപോലെ കയ്യിൽ വേണം. വാള് തന്നെയാണെങ്കിൽ നമുക്കിട്ട് വെട്ട് കിട്ടും. നമ്മൾ വെട്ടി വെട്ടി പോയാൽ പോരാ, ഡിഫൻസ് ഇത് പ്രധാനമാണ്. തടയാനും പഠിക്കണം, രണ്ടും പഠിക്കണം. അങ്ങനെ ഇപ്പോൾ ഇവർ വന്നാൽ നമുക്കൊരു, ഇപ്പം ഞാൻ തമാശ പറയില്ല, എൻ്റെ മോൻ ഇതൊക്കെ അറിയാം, ആണ് ഈ വീഡിയോ പിടിച്ച് പിടിച്ച് അവരിതെല്ലാം അങ്ങ് പഠിച്ചു. അതുകൊണ്ട് നമുക്ക് തെറ്റിയാൽ ഉടനെ ഇവൻ പറയാം, അപ്പം തവരി 8:4. മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങും പോകില്ല. അപ്പോൾ എന്നോട് ഹാരിസ് മാതിരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് എൻ്റെ മോനെ വിടാതെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വന്നാൽ എൻ്റെ മോനെ വിടാം, നിങ്ങൾ അക്ബറെ ഇങ്ങോട്ട് വിട്, സക്കീർ നായ്ക്കിനെ ഇങ്ങോട്ട് വിട്, നമുക്ക് വേറെ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല, നിങ്ങോട്ട് വിട്, മുഹമ്മദ് ഈസയോട് സംസാരിക്കുക, എൻ്റെ മോൻ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതെ അതെ, അത് പറയാം. അപ്പോൾ ഇത് അന്ന് മുതൽ പഠനം തുടങ്ങിയ ഈ കാര്യങ്ങൾ പഠിച്ചു ഗ്രഹിച്ചു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഇസ്ലാമിൻ്റെ സ്വാധീനം തന്നെ ആധികാരിക കൃതികളിൽ നിന്നാണ് നമ്മളീ പറയുന്നത്. ഇവരിങ്ങനൊരു കാലം പ്രതീക്ഷിച്ചില്ല. മുഹമ്മദ് എന്ന് എഴുതിയ കാലത്ത്, വെറുതെ ഒരു മാഷെഴുതിയ കാലത്ത് കൈവെട്ടിയെങ്കിൽ ഞങ്ങളൊന്നും ഇന്ന് ബാക്കി കാണണ്ടല്ല.